പീഡനക്കേസിൽ ആരോപണ വിധേയനായ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ കോടതി കുറ്റവിമുക്തനാക്കി. മാവൂർ പഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണനെയാണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് പോക്സോ കോടതി കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടത്. 2022 December 29 മാവൂർ ചെറുപ്പയിൽ നടന്ന മോക്ഡ്രില്ലിനിടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ലഭിച്ച പരാതിയിൽ മാവൂർ പോലീസ് 2022 December 29 രജിസ്റ്റർ ചെയ്ത കേസാണ് പഞ്ചായത്ത് അംഗം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത്. അതിവേഗ കോഴിക്കോട് ജില്ലാ പോക്സോ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. കേസിനാസ്പദമായ സംഭവത്തെ തുടർന്നുള്ള വിചാരണ 26-ാം തീയതിയോടുകൂടി പൂർത്തീകരിച്ച് വിധി പറയുന്നത് November 28 മാറ്റിവെക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗത്തിനെതിരെ വന്ന ആരോപണം വിചാരണ കാലയളവിൽ തെളിവുകൾ സഹിതം പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചില്ലെന്നും തെറ്റിദ്ധാരണയുടെ ഭാഗമായി വന്ന കേസാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നുമാണ് വിധി വന്നിട്ടുള്ളത്. 2 വർഷത്തോളമായി തുടർന്ന കേസിൽ തെളിവുകളൊന്നും ഹാജരാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാധിക്കാതെ ഇരുന്നതാണ് കേസ് വെറുതെ വിടാൻ കാരണമായതെന്ന് ഉണ്ണികൃഷ്ണന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുഹമ്മദ് ആരിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ കുറ്റാരോപിതനായ മാവൂർ പഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ഇന്ന് കോഴിക്കോട് പോക്സോ അതിവേഗ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു. പ്രോസിക്യൂഷൻ ആരോപിച്ച കാര്യങ്ങൾ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് കൽപ്പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട താൻ വാർഡിലെ വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കുമെന്നും പൊതുപ്രവർത്തകരുടെ പേരിൽ ആരോപണം ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണെന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളോടോ നേതാക്കളോടോ വ്യക്തികളോടോ യാതൊരുവിധ വിരോധമോ വൈരാഗ്യമോ ഇല്ലെന്നും പഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ മാവൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്കറിയാവുന്ന മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളെല്ലാം കുട്ടിയെ ആഘോഷിച്ചുകൊണ്ട് മാവൂരിൽ അല്ലെങ്കിൽ സംസ്ഥാന ആഗമനം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണെന്ന് കോടതി അത് പ്രോസിക്യൂഷനെ തെളിവ് സഹിത ഹാജരാക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് അത് കുറ്റവിമുക്തനാക്കിയിട്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന രീതിയിലേക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും പൊതുജനമധ്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിരപരാധികളാണ് എന്ന് കോടതിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ വിചാരണ നടന്നു. കുറ്റപത്രം കഴിഞ്ഞ ആഴ്ചയാണ് കുറ്റപത്രം വായിച്ചിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഏത് രാഷ്ട്രീയപരമായിട്ടാണോ അല്ലെങ്കിൽ ഏതായ രീതിയിലാണെങ്കിലും ശരി, അത് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടികളോടോ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോടോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളും അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ വ്യക്തികളോടോ കുടുംബത്തോടോ അല്ലെങ്കിൽ മറ്റോ ആരോടും നമുക്ക് വൈരാഗ്യങ്ങളോ വെറുപ്പുകളോ ഒന്നുമില്ല. നമുക്ക് തൻ്റെ പേരിൽ വന്ന ആരോപണത്തെ തുടർന്ന് കക്ഷി ചേർക്കപ്പെട്ട കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഖേദം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മാവൂർ.